നമസ്കാരം. യുക്രൈൻ റഷ്യ ആക്രമണങ്ങൾ അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. യുക്രൈൻ റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറി വ്യോമ ആക്രമണം നടത്തിയെന്നും ഇതിൽ ബെൽഗറോത്ത് നഗരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വലിയ ഇന്ധന സംഭരണി നിലയം തകർന്ന് തീ പിടിച്ചുവെന്നും റഷ്യ ആരോപിക്കുകയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ഈ ആക്രമണം സമാധാന ചർച്ചകളുടെ ഗതിയെ സ്വാധീനിക്കുമെന്നും റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ വീഡിയോ കോൺഫറൻസിംഗ് ഉപയോഗിച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചിരുന്നു. റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബെൽഗറോത്ത്. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിലെ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഇന്ധന സംഭരണ കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 550 മീറ്റർ ഉയരത്തിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ ഇന്ധന സംഭരണിയെ ആക്രമിച്ചുവെന്നാണ് സ്വതന്ത്ര നിരീക്ഷകർ പറയുന്നത്. എന്നാൽ ഈ ഹെലികോപ്റ്ററുകൾ യുക്രൈൻ സേനയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. 35.2 ലക്ഷം ഗാലൻ ഇന്ധനം കത്തി നശിച്ചുവെന്ന കണക്കാണ് റഷ്യ പുറത്തുവിട്ടിട്ടുള്ളത്. യുക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തിൽ യുദ്ധത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റിയ പട്ടണമെന്ന നിലയിൽ കൂടി ബെൽഗറോദിന് നിർണായക പങ്കുണ്ട്. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിലെ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഇന്ധന സംഭരണ കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്തത്. 2 യുക്രൈൻ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറന്ന് ഇങ്ങോട്ടേക്ക് കയറിയെന്നും സംഭരണ കേന്ദ്രത്തിലെ പെട്രോൾ സംഭരണ ടാങ്കിൽ വ്യോമ ആക്രമണം നടത്തിയെന്നും ബെൽഗറോദ് ഗവർണർ വ്യാജിസ്ലാവ് ഗ്ലാഡ്ഗോവ് ആരോപിച്ചു. സംഭരണ കേന്ദ്രത്തിലെ 2 ജീവനക്കാർക്ക് പരുക്കു പറ്റിയെന്നും ആരോപണമുണ്ട്. 170 പേരടങ്ങിയ അഗ്നിശമന സേന മണിക്കൂറുകളോളം സർവ്വസന്നാഹങ്ങളുമായി കഷ്ടപ്പെട്ടിട്ടാണ് തീയണയ്ക്കാൻ കഴിഞ്ഞതെന്നും റഷ്യൻ വൃത്തങ്ങൾ പറയുന്നു. സംഭരണിയിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിന്റെ ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ ആക്രമണം സംബന്ധിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ ആദ്യം യുക്രൈൻ വിസമ്മതിച്ചിരുന്നു. പിന്നീട് യുക്രൈൻ പ്രതിരോധ വക്താവ് ഒലക്സാണ്ടർ മോഡുസാൻ ഇങ്ങനെയൊരു ആക്രമണം യുക്രൈന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ലെന്ന് അറിയിച്ചു. യുക്രൈന്റെ മണ്ണിൽ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യുക്രൈന്റെ സൈനികർ. റഷ്യയിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് അവർ ഉത്തരവാദികളല്ല എന്നും മോഡുസാൻ പറഞ്ഞു. എന്നാൽ റഷ്യൻ ഇന്ധന സംഭരണ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ വിതരണത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈനല്ല ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം നീളുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് റഷ്യയിൽ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയതെന്ന ആശങ്കയിലാണ് റഷ്യൻ ഭരണകൂടവും. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിനെ സാരമായി തന്നെ ഈ ആക്രമണം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.